తినస్తుంది. యాకోబాయ సూర్యాని క్రిస్టియాని సభయుడే, కిలమలంకర సువిశేష మహాయోగం డిసంబర్ మాసం 26 മുതൽ 31 തീയതി രാത്രി 12 മണിക്ക് ശേഷമുള്ള വിശുദ്ധ കുർബാനയോടുകൂടെ അവസാനിക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണമാണ്. 18 വർഷമായി ഈ യോഗം ആരംഭിച്ചിട്ട്, ഇത് 19-ാമത്തെ സുവിശേഷ മഹായോഗമാണ് നടത്തപ്പെടുന്നത്. ദൈവത്തിൻ്റെ ജനം സുവിശേഷം കേൾക്കുകയും അതുവഴി പശ്ചാത്താപത്തിലേക്ക് വരികയും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു എല്ലാവരുടെയും ഹൃദയത്തിൽ വാഴുകയും അതുവഴി സന്തോഷവും സമാധാനവും ദൈവത്തിൻ്റെ ജനം അനുഭവിക്കണം. വ്യക്തികളിൽ കൂടെ ഉണ്ടാകുന്ന മാറ്റം കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിൽ കൂടെ ഉണ്ടാകുന്ന അനുഗ്രഹം ഇടവക സമർത്ഥമായി തീർന്ന് ആത്മീയ കേന്ദ്രങ്ങളായി തീരുകയും സഭ അതുവഴി ദൈനംദിനം വളർത്തപ്പെടുകയും ചെയ്യണം. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ, ആകാശം ഭൂമിയിൽ നിന്ന് ഉന്നതമായി ഇരിക്കുന്നത് പോലെ എന്ന ആ തിരുവചനം ഈ സഭയിൽ നിറവേറ്റപ്പെടുകയാണ്. പുണ്യശ്ലോകനായ മലങ്കരയുടെ പ്രകാശഗോപുരമായ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവായുടെ കാലത്താണ് ഈ യോഗം ആരംഭിച്ചത്. അതാത് ദിവസമുള്ള പ്രസംഗങ്ങൾ തൊട്ടടുത്തു വരുന്ന ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് ആവർത്തിച്ച് കേൾക്കുന്നതിനും ആസ്വദിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും മുഖാന്തരമായി തീരത്തക്കവണ്ണം ഉള്ള ക്രമീകരണം ഈ CD വഴിയായി ക്രമീകരിക്കുകയാണ്. ഇത് ക്രമീകരിക്കുന്ന തേലക്കാട്ട് ശ്രീമാൻ ബേസിലിനെ, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അനീഷ് തുടങ്ങിയ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുമ്പോൾ തന്നെ ഈ യോഗത്തിൻ്റെ പുതിയ ഒരു സംരംഭമാണ് ഇന്നത്തെ പ്രസംഗം. നാളത്തെ ദൈവമക്കൾക്ക്, ഇവിടെ വന്ന് സംബന്ധിക്കാൻ കഴിയാത്തവർക്കും കൂടെ കേൾക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണം. ഈ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി പരിശ്രമിക്കുന്ന എല്ലാവരെയും, സഹായിച്ചവരെയും സഹകരിക്കുന്നവരെയും നന്ദിയോടെ സ്മരിച്ച് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
സൺഡേ സ്കൂളിന്റെ പ്രാധാന്യത്തെ പറ്റി പല മാതാപിതാക്കളും ശ്രദ്ധ ചെലുത്താറില്ല എന്നുള്ളത് വേദനയോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സൺഡേ സ്കൂളിന്റെയും വേദപഠനത്തിന്റെയും പ്രാധാന്യം വളരെ കൃത്യമായി നാം ഏവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ആദ്യമായി സൺഡേ സ്കൂളിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, വേദപഠനത്തിന്റെയും ചരിത്രം പരിശോധിക്കുമ്പോൾ, നാം ഇന്ന് കാണുന്ന പഠനശാലകളെക്കാളും വളരെ പഴക്കമുള്ളതാണ് സൺഡേ സ്കൂൾ എന്നുള്ള സത്യം നാം ഏവരും മനസ്സിലാക്കിയിരിക്കണം. വേദവസന താളുകളിൽ സൺഡേ സ്കൂൾ ആരംഭിക്കുന്നത്, വേദപഠനം ആരംഭിക്കുന്നത് ക്രിസ്തുവിന് 1300 വർഷങ്ങൾക്ക് മുമ്പാണ്. മോശ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ശേഷം കനാൻ ദേശത്തേക്ക് വരികയായിരുന്നു. ആദ്യമായി അവൻ തമ്പടിച്ചപ്പോൾ അവന് ഒരു സന്ദർശനം കിട്ടി. അത് മറ്റാരുമായിരുന്നില്ല, അവന്റെ ഭാര്യ സിപ്പോറായുടെ അച്ഛൻ ജത്രോ ആയിരുന്നു, റൂവേൽ ആയിരുന്നു. ജത്രോ മിദ്യാനിലുള്ള മാന്ത്രിക പുരോഹിതനാണ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ജനങ്ങളെ ഭരിച്ച് പരിചയമുള്ള ആളാണ്. ജത്രോ മോശയോട് പറഞ്ഞു, അടിമത്തത്തിലാണ്ട ഈ ജനതയെ നിനക്കൊരു രാഷ്ട്രമാക്കി മാറ്റണമെങ്കിൽ, ഒരു ഓർഗനൈസേഷനാക്കി മാറ്റണമെങ്കിൽ ഇവർക്ക് 4 കാര്യങ്ങൾ ആവശ്യമാണ്. ആദ്യമായി ഇസ്രായേൽ അതിന്റെ ചരിത്രം അറിഞ്ഞിരിക്കണം. രണ്ടാമതായി ബലിഷ്ഠനായ ഫറവോയുടെ കൈകളിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം എങ്ങനെ രക്ഷിച്ചു എന്നുള്ള ചരിത്രം അവൻ അറിഞ്ഞിരിക്കണം. 3, അവർക്ക് നിയമാവലി ഉണ്ടാവണം. 4, അവരുടെ ശക്തി അവർ അറിഞ്ഞിരിക്കണം. മോശ അല്പകാലം ഫറവോയുടെ രാജകൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ആളായതുകൊണ്ടും ഭരണത്തിന്റെ അല്പം അനുഭവിച്ചറിഞ്ഞ ആളായതുകൊണ്ടും ജത്രോയുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് മോശയ്ക്ക് മനസ്സിലായി. വേദപുസ്തകത്തിലെ ആദ്യത്തെ പഞ്ചമഹാ ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ 4 ഈ ലക്ഷ്യത്തിൽ എഴുതപ്പെട്ടതാണ് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം ആദാം മുതൽ ഉള്ള ഇസ്രായേലിന്റെ ചരിത്രത്തെയും, പുറപ്പാട് പുസ്തകം ഫറവോയുടെ കയ്യിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ രക്ഷിച്ചതിന്റെ ചരിത്രത്തെയും, ലേവ്യരുടെ പുസ്തകം നിയമാവലിയെയും, സംഖ്യാപുസ്തകത്തിൽ ലോകചരിത്രത്തിൽ ആദ്യത്തെ സെൻസസിലൂടെ 600,000 പേരുള്ള ജനതയാണ് തങ്ങൾ എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്ത 4 ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയുണ്ടായി, മോശേകം എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ. എന്നാൽ ഈ ഗ്രന്ഥങ്ങൾ ഇസ്രായേലിനെ പഠിപ്പിക്കണം. അതിനുവേണ്ടി മോശ വേദപുസ്തകത്തിൽ ചെയ്യുന്നത് 70 കുടുംബങ്ങളെ ഒരു യൂണിറ്റാക്കി തീർത്ത് ആ യൂണിറ്റിലുള്ളവരെ അത് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു എൽഡറെ, ഒരു മൂപ്പനെ ചുമതലപ്പെടുത്തുകയും ജോലി കഴിഞ്ഞു വരുന്ന സമയങ്ങളിൽ അവരെ അത് പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള നമ്മുടെ സൺഡേ സ്കൂളിന്റെ മുന്നോടി എന്ന് പറയപ്പെടുന്ന ആദ്യത്തെ വേദപഠന ക്ലാസ്സുകൾ വേദപുസ്തകത്തിൽ ഉരുത്തിരിഞ്ഞു വരികയാണ്. ചെല്ലമ്മ ഇൻസ്ക്രിപ്ഷൻസ് പഠിച്ച ചരിത്രകാരന്മാർ പറയുന്നു, എക്സോഡസ് ദ ടൈം
സംസ്കൃതത്തിൽ കുരങ്ങനെ വിളിക്കുന്ന കപിയിൽ നിന്നാണ് ആ വാക്കിന്റെ ഉത്ഭവം. അപ്പോൾ ജെറുസലേം ദേവാലയത്തിന്റെ നിർമ്മാണ കാലത്ത് തന്നെ നമ്മുടെ പൂർവിക ആ ജെറുസലേം ദേവാലയ നിർമ്മാണത്തിൽ സഹകരിച്ചിരുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വിവരമാണ് ഭാഷാശാസ്ത്രജ്ഞന്മാർ നമ്മുടെ മുമ്പ് കൊണ്ടുവരുന്നത്. ആ ദേവാലയം പണിഞ്ഞപ്പോൾ അതിന് 9 ഭാഗങ്ങൾ ഉണ്ടാക്കി. അതിലൊരു ഭാഗം വേദപുസ്തകം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഭാഗമായിരുന്നു, സിനഗോഗ് എന്ന് വിളിക്കപ്പെട്ട ഭാഗം. ഇന്ന് ജെറുസലേം ദേവാലയ യഹൂദന്മാരുടെ ദേവാലയത്തിൽ നമ്മൾ സിനഗോഗ് എന്ന് വിളിക്കുന്നുവെങ്കിലും ഒറിജിനൽ ദേവാലയത്തിന്റെ വേദന പഠനം നടക്കുന്ന ഭാഗത്തെയാണ് സിനഗോഗ് എന്ന് വിളിച്ചിരുന്നത്. ഓപ്പണായ ചർച്ചകളിലൂടെ വേദപുസ്തക പഠനം ജെറുസലേം ദേവാലയത്തിന്റെ ഭാഗമായി അഭംഗുരം നിലനിന്നിരുന്നു എന്നുള്ളതാണ്. 300 വർഷം ആ ദേവാലയം നിലനിന്ന ശേഷം അസൂയക്കാരുടെ ആക്രമണം ആദ്യവും അതിനുശേഷം ബാബിലോണിയക്കാരുടെ ആക്രമണവും കഴിഞ്ഞതോടുകൂടി ശൗലോമോൻ ഉണ്ടാക്കിയ ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. തകർക്കപ്പെട്ട ആ ദേവാലയത്തിന്റെ സമീപത്തു നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും യഹൂദന്മാരെ അടിമകളായി പിടിക്കപ്പെട്ടു കൊണ്ടുപോയി ബാബിലോണിന്റെ മണ്ണിലേക്ക്. ആ ബാബിലോണിന്റെ മണ്ണിൽ അവരെ ഉണ്ടായിരുന്നത് 154 വർഷങ്ങളാണ്. ആ 154 വർഷം എന്ന് പറഞ്ഞാൽ 6 തലമുറകൾ എന്ന കണക്ക്. ഈ 6 തലമുറക്കാലം വിദേശ ആധിപത്യത്തിൽ വിദേശത്ത് ജീവിച്ചിട്ട് പോലും അവരുടെ വേദപുസ്തകത്തിലെ താളുകളുടെ അറിവ് അഭംഗുരം നിലനിന്നിരുന്നു. തലമുറ തലമുറ കൈമാറി ഇതൊക്കെ വ്യർത്ഥമായി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന നമുക്ക് തലമുറ തലമുറ കൈമാറി വേദപുസ്തകം മുഴുവൻ അവർ ഓർത്തിരിക്കുവാനും അത് വിശ്വാസ പ്രമാണമായി അനന്തര തലമുറകൾക്ക് കൈമാറുവാനും കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതകരമായ ഒരു സംഭവമായി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നെബുക്കദ്നേസറെ പോലുള്ള ഭീകരന്മാരായ ഭരണാധികാരികളുടെ ചവിട്ടി അരക്കപ്പെട്ടതിനടിയിൽ നിന്നും വിശ്വാസം കാത്തുരക്ഷിക്കാൻ ആ യഹൂദന്മാർ കഴിഞ്ഞത് അവരുടെ സന്ദർശന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കഴിവിൽ ഒന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സൈറസ് ചക്രവർത്തി 539 ബാബിലോൺ പിടിച്ചെടുത്തു. സൈറസ് ചക്രവർത്തി നോക്കിയപ്പോൾ ബാബിലോണിയക്കാരെ പോലെ അല്ലാത്ത രൂപവും ഭാവവും ഉള്ള പറയണം. സൈറസ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവരോട്, ഞങ്ങൾ യഹൂദന്മാരാണ്. നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? ഞങ്ങളെ കുറ്റമൊന്നാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷം. സൈറസ് ചക്രവർത്തി, നിങ്ങൾ തിരിച്ചു പോക്കോളാം. യഹൂദന്മാർ അപ്പോൾ പറഞ്ഞത് അവിസ്മരണീയമായ ചരിത്രത്തിലൊരു രസമാണ്. അവരോട്, ഞങ്ങളെ പറഞ്ഞിട്ടാണെന്ന് പോവുകയില്ല. ഞങ്ങളുടെ ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും ഉൾപ്പെടെയുള്ള സർവ്വതും ജെറുസലേം ബാബിലോണിന്റെ ട്രഷറിക്കകത്തേക്കുണ്ട്. അത് തരാതെ നിങ്ങൾ പോവുകയില്ല. സൈറസ് ചക്രവർത്തി അത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സർവ്വവിധമായ സാധനങ്ങളുമായി തിരിച്ചു വരികയും ജെറുസലേം ദേവാലയം പുതുക്കി പണിയുകയും ചെയ്തു. ജെറുസലേം ദേവാലയം പുതുക്കി പണിഞ്ഞ ഒരു 100 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും, അല്ലെങ്കിൽ 150 വർഷം കഴിഞ്ഞപ്പോഴേക്കും വേദപുസ്തകത്തിലെ ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് പറയപ്പെടുന്ന ഒരു ഫിനോമിനാണ് സംഭവിച്ചത്. പ്രവാചക ശബ്ദം പഴയ നിയമത്തിൽ നിശബ്ദമായി എന്നുള്ളതാണ്. ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക ശബ്ദം നിശബ്ദമായതിനു ശേഷം 500 വർഷത്തെ 460 years കറക്റ്റായിട്ട് പറഞ്ഞ 460 വർഷത്തെ പ്രവാചക ശബ്ദം നിശബ്ദമായതിനു ശേഷമാണ് സ്നാപയോനായ ശബ്ദം യോഗാനന്ദ തീരത്ത് പുഴങ്ങുന്നത്. ഈ 460 വർഷം ഈ ജനത പ്രവാചകന്മാരില്ലാതെ ന്യായാധിപന്മാരില്ലാതെ അവരുടെ വിശ്വാസം ഇങ്ങനെ കാത്തുരക്ഷിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം യഹൂദന്മാരുടെ വേദ പഠനത്തിന്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതിന്റെ എഫക്റ്റാണ്. 460 വർഷം പ്രവാചകന്മാരില്ലാതെ നിന്നിട്ടും വേദപുസ്തക താളുകൾ ഒന്നൊന്നായി യഹൂദന്മാരുടെ ഓരോ കുട്ടിയെയും പഠിപ്പിച്ച് വിശ്വാസത്തിൽ ഉറച്ചവനാക്കി അവനെ വളർത്തിക്കൊണ്ടുവന്ന് ആ വിശ്വാസം കാത്തുരക്ഷിച്ചു എന്നുള്ളതാണ് 460 വർഷം. പക്ഷെ ക്രിസ്തു 75 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു വിദ്യാഭ്യാസ വിചക്ഷണമുണ്ടായ യഹൂദന്മാർക്ക്, അദ്ദേഹത്തിന്റെ പേര് റാബി സൈമൻ ബെൻ ഷേത്ത എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു ഗമാലിയെ. ഗമാലിയുടെ ശിഷ്യനാണ് മഹാനായ പൗലോസ് അപ്പോസ്തലൻ. റാബി സൈമൻ ബെൻ ഷേത്ത ആധുനിക കെയ്യാറിനെ പോലും അമ്പരപ്പിക്കുന്ന അത്ഭുതകരമായ വിദ്യാഭ്യാസ ട്രീറ്റേഴ്സാണ് എഴുതി ഉണ്ടാക്കിയത്. അവിടെ വിദ്യാഭ്യാസത്തിന്റെ ബേസിക് ലെസൺസിനെ മുഴുവൻ സുന്ദരമായി വ്യാഖ്യാനിച്ച് ക്ലാസിഫൈ ചെയ്ത് അദ്ദേഹം ശാസ്ത്രീയമായി അതിനെ വിശകലനം ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അദ്ദേഹം സ്കൂളുകളെയും കോളേജുകളെയും പ്രത്യേകം വേർതിരിക്കുകയാണ്. സാധാരണ സ്കൂളുകളെ ബേഖാ സഫേർ എന്ന് വിളിച്ചു. സഫേർ എന്ന് പറഞ്ഞാൽ സ്ക്രൈബ്, ബേത്ത് എന്ന് പറഞ്ഞാൽ ഹൗസ്. ഇങ്ങനെയാണ് ബേത്ത്ലഹേം എന്നുള്ള ഹൗസ് ഓഫ് ബ്രെഡ് ആവുന്നത്. ബേത്ത് എന്ന് പറഞ്ഞാൽ വീട്, ലേമാ മീൻസ് ബ്രെഡ്, ബേത്ത്ലഹേം മീൻസ് ഹൗസ് ഓഫ് ബ്രെഡ് എന്ന് വ്യാഖ്യാനം. ബേഖാ സഫേർ എന്ന് പറയുന്നത് അധ്യാപകൻ താമസിക്കുന്ന വീടുകൾ സ്കൂളുകളായി മാറി എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഗുരുകുല സമ്പ്രദായം
വിശകലനം അദ്ദേഹം തരികയാണ്. റാബി സൈമൺ ക്ഷേത്രമാക്കിയ അത്ഭുതകരമായ വിദ്യാഭ്യാസ സമ്പ്രദായം യഹൂദന്മാരുടെ സംഘ സ്കൂളിന് വേണ്ടിയാണ്, യഹൂദന്മാരുടെ സാഹോദരന്റെ സ്കൂളിന് വേണ്ടിയാണ് അവർ ഉണ്ടാക്കിയത്. ആ സുന്ദരമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ മികവ് യേശുദാസിന്റെ കാലത്ത് കൃത്യമായി കാണാൻ കഴിയുന്നതാണ്. ആരാധന കഴിഞ്ഞ് 3 ദിവസം തുടർച്ചയായി ചർച്ചകളിൽ മുഴുകുന്ന യേശുദാസിനെ 12-ാം വയസ്സിൽ കാണാതായതിനു ശേഷം യോസേഫിതാവും കന്യാസ്ത്രീ മറിയമ്മയും കണ്ടെത്തുന്ന ഭാഗം വേദവസ്തുത്തിൽ പലതവണ വായിക്കുന്ന ഒരു ഭാഗമാണ്. ആ 3 ദിവസം തുടർച്ചയായ ചർച്ചകൾ നടക്കണമെങ്കിൽ അവിടുത്തെ വേദപഠനശാല എത്ര എഫക്റ്റീവായി ഫംഗ്ഷൻ ചെയ്തിരുന്നുവെന്ന് വേദവസ്തുത്തിൽ താളുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ റാബി സൈമൺ ക്ഷേത്ര ശിഷ്യനായിരുന്നു മഹാനായ ഗമാലിയെ. തന്റെ ഗുരുവിനെ പറ്റി പവിത്രസ്വസ്ഥുള്ള അഹങ്കാരത്തോടുകൂടി അദ്ദേഹം പറയുന്നത് വേദവസ്തുത്തിൽ പലതവണ വായിക്കുന്നു. ഞാൻ നിസാരക്കാരനല്ല കേട്ടോ, ഞാൻ ഗമാലിയന്റെ പാദത്തിൽ നിന്ന് പഠിച്ചവനാണ് എന്ന് തന്നെപ്പെട്ടുതന്നെ ആത്മവിശ്വാസത്തോടെ ന്യായാധിപന്റെ മുന്നിൽ നിന്ന് സംസാരിക്കുകയാണ്. ആ പൗരസപ്പോസ്തലന്റെ ഗമാലിയലിന്റെ പാദത്തിൽ നിന്ന് പഠിച്ചതിന്റെ എഫക്ട് ക്രിസ്ത്യാനികളുടെ വേദപഠനത്തിലേക്ക് സംക്രമിച്ചു എന്നുള്ളതാണ്. യേശുവിന്റെ ശിഷ്യന്മാരാരും അത്ര വിദ്യാസമ്പന്നരൊന്നായിരുന്നില്ല. പക്ഷെ പൗരസപ്പോസ്തലൻ അതീവ വിദ്യാസമ്പന്നനായ വ്യക്തിയും വേദപഠനത്തിൽ അതീവ ജാഗ്രതയോടുകൂടി പഠിച്ച വ്യക്തിയും ആണ്. ആ പൗരസപ്പോസ്തലൻ ആ എഫക്റ്റീവ്നെസ് ക്രിസ്ത്യൻ വേദപഠനത്തിലേക്ക് കൊണ്ടുവന്നത് കാരണം കഴിഞ്ഞ 2000 വർഷമായിട്ട് നിലനിൽക്കുന്ന സന്ദേശത്തിൽ പ്രസ്ഥാനം വളരെ അഭംഗുരമായി വിശ്വാസം കാത്തുരക്ഷിക്കാൻ വേണ്ടി സന്നദ്ധമായി നിൽക്കുന്ന ഒന്നാണ്. 1881 വേൾഡ് സൺഡേ സ്കൂൾ അസോസിയേഷൻ സൺഡേ സ്കൂളിന്റെ നിയമങ്ങൾ ക്രോഡീകരിക്കുകയും ലോകമെങ്ങും ആ സ്കൂളുകളെ ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുകയാണ്. ആ രീതിയിലുള്ള സൺഡേ സ്കൂളും വേദപഠന ക്ലാസ്സുകളും കാണുമ്പോൾ നിങ്ങൾ ഞാൻ മനസ്സിലാക്കേണ്ട അത്ഭുതകരമായ സത്യം, ലോകത്തിലെ മറ്റൊരു സെക്കുലർ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ക്ലെയിം ചെയ്യാൻ കഴിയാത്ത പോലെ 3,300 കൊല്ലം പഴക്കമുള്ളതാണ് നമ്മൾ പഠിക്കുന്ന സൺഡേ സ്കൂൾ വേദപഠന ക്ലാസ്സുകൾ എന്നുള്ളതാണ്. ഈ വേദപഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് എന്താണ് ഗുണം എന്ന് വളരെ കൃത്യമായി വിശകലനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ആദ്യമായി ടു നോ എന്ന് പറഞ്ഞ 3 കാര്യങ്ങളും ടു ഡു എന്ന് പറഞ്ഞ 3 കാര്യങ്ങളുമാണ് വേദപഠനം പഠിപ്പിക്കുമ്പോൾ അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. ടു നോ എന്ന് പറയുന്നത് 3 എണ്ണമാണ്: ടു നോ യുവർ ബൈബിൾ, 2 ടു നോ ജീസസ് ക്രൈസ്റ്റ്, 3 ടു നോ യുവർ ചർച്ച് എന്ന. വേദപുസ്തകത്തെ അറിയുക, യേശു ക്രിസ്തുവിനെ പറ്റി അറിയുക, സത്യയെപ്പറ്റി അറിയുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് സൺഡേ സ്കൂളിന്റെ പ്രാഥമികമായ ലക്ഷ്യം. ഇതോരോന്നും കൃത്യമായി മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഉത്തമനായ ഒരു ക്രിസ്ത്യാനി ജനിക്കുന്നത് എന്ന് നാം വിശദമായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതിലേറ്റവും ആദ്യമുള്ളത് നോ യുവർ ബൈബിൾ എന്നുള്ളതാണ്. വേദപുസ്തകത്തെ അറിയുക എന്ന് പറയുന്നത്, വേദപുസ്തകത്തെ അറിയുക എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തിന്റെ പ്രത്യേകത, ആ പുസ്തകത്തിന്റെ മഹത്വം നിങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കണം. ബൈബിൾ എന്ന വാക്കിന്റെ അർത്ഥം ദ ബുക്ക് എന്ന, ബിബ്ലിയ ബിബ്ലോൺ എന്നൊക്കെ പറയുന്നത് പുസ്തകത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ദ ബുക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഒറ്റ ബുക്കെ ഓർമ്മിച്ചുണ്ട്, അത് വേദപുസ്തകം മാത്രമാണ്. വേറെ ഒരു ബുക്കിനെയും ദ ബുക്ക് എന്ന് വിളിക്കുന്നതായിട്ടില്ല. പുസ്തകം വിളിക്കപ്പെടുന്നത്
പഠിക്കുന്ന ആളുകൾ, ഏത് സാഹിത്യം പഠിക്കുന്ന ആളുകൾ, ഏത് അറിവിന്റെ മേഖല പഠിക്കുന്ന ആളുകൾ അറിവ് നേടാൻ കഴിയുന്ന വേദപുസ്തകമുള്ള പുസ്തകം ഭൂമിയിൽ വേറെ ഇല്ല. നിങ്ങൾ സാഹിത്യം പഠിക്കുന്ന ആളാണ് എന്ന് വിചാരിക്കുക. സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനമായ ഭാവം എപ്പിക് എന്ന് പറയുന്നതാണ്. ഒരു ജനതയുടെ, ഒരു തലമുറയുടെ ചരിത്രം അനാവരണം ചെയ്യുന്നതാണ് ഇതിഹാസം എന്ന് പറയുന്നത്. ആ ഇതിഹാസം നോക്കിയാൽ വേദപുസ്തകത്തിലെ എക്സോഡസ് എന്ന് പറയുന്ന പുസ്തകം 600,000 പേരുടെ യഹൂദന്മാരുടെ 1,200 കിലോമീറ്റർ നീളമുള്ള ദൈർഘ്യത്തിന്റെ ഒരു തലമുറയുടെ മുഴുവൻ ചരിത്രം പറയുന്ന അസാധാരണമായ എപ്പിക്കിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തതാണ് വേദപുസ്തകത്തിലെ പുറപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. നിങ്ങൾ കവിതയെ പറ്റി പഠിക്കാൻ ഇറങ്ങിയാൽ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കവിത സങ്കീർത്തനങ്ങൾ ആണ്. ആ പേര് തന്നെ അങ്ങനെയാണ്, സങ്കീർത്തനം. സംഗീതാത്മകമായി, കവിതാത്മകമായി, ഫിലോസഫിക്കലായി, തിയോളജിക്കലായി നാലും കൂടി ഒത്തുചേരുന്ന കവിതകൾ ഭൂമിയിൽ സങ്കീർത്തനം മാത്രമേ ഉള്ളൂ. അത് ഒരേ സമയം സംഗീതാത്മകമായി പാടാൻ പറ്റും, ഒരേ സമയം അത് കവിതയാണ്, ഒരേ സമയം തിയോളജി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഒരേ സമയം ഫിലോസഫി അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നാലും സമഞ്ജസ സമ്മേളനമായി അത്ഭുതകരമായ കവിതകളെ പറ്റി പഠിക്കുവാനുള്ള സുന്ദരമായ ഭാവമാണ് സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. നിങ്ങളിനി പ്രസംഗ കലയെ പറ്റി പഠിക്കാൻ പോവുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല 100 പ്രസംഗങ്ങൾ തെരഞ്ഞെടുത്ത ഹ്യൂസ്റ്റൺ പീറ്റേഴ്സൺ, എ ട്രഷറി ഓഫ് വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്പീച്ചസ്, ലോകത്തിലെ ഏറ്റവും മഹത്തായ പ്രസംഗങ്ങളുടെ 100 എണ്ണത്തിന്റെ ഒരു കളക്ഷനാണ് ട്രഷറി ഓഫ് വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് സ്പീച്ചസ് ഹ്യൂസ്റ്റൺ പീറ്റേഴ്സിന്റെ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ ബുക്കിൽ 4 പ്രസംഗങ്ങൾ എടുക്കപ്പെട്ടുള്ള വേദവസ്ത്രത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ചെങ്കടലിന്റെ മുമ്പിൽ വെച്ച് ഒരു സ്ഥലത്ത് ഫറോ രാജാവിന്റെ സൈന്യവും മറു സൈഡിൽ ചെങ്കടലുമായി ഇസ്രായേൽ നിൽക്കുമ്പോൾ ആ ഇസ്രായേലിനോട് മോശം ചെയ്യുന്ന പ്രസംഗം അതിൽ പരാമർശിക്കപ്പെടുന്ന പ്രസംഗമാണ്. പക്ഷേ ആ പുസ്തകത്തിൽ ഫുള്ളി കോട്ട് ചെയ്യുന്ന മോശയുടെ പ്രസംഗം, 10 കൽപ്പനകളുമായി താഴേക്ക് വരുന്ന മോശ അത് ഇസ്രായേലിന് നൽകുന്ന പ്രസംഗമാണ്. ഹിയർ ഓ ഇസ്രായേൽ എന്നവൻ തുടങ്ങുന്ന വേദവസ്ത്രത്തിൽ ഫുള്ളായി രേഖപ്പെടുത്തിയിട്ടുള്ള പ്രസംഗം, ആ പ്രസംഗമാണ് ആ പുസ്തകത്തിൽ ആദ്യമായി കോട്ട് ചെയ്യുന്ന പ്രസംഗം. രണ്ടാമത്തെ പ്രസംഗം ബാബിലോണിന്റെ കരാള ഹസ്തങ്ങൾ ഇസ്രായേലിനെ നീളുമ്പോൾ ആ വലിയ സന്നിഗ്ധാവസ്ഥയിൽ യെശയ്യാപ്രവാചകൻ ചെയ്യുന്ന ശ്രദ്ധേയമായ പ്രസംഗമാണ് രണ്ടാമതായി രേഖപ്പെടുത്തിയിട്ടുള്ള പ്രസംഗം. എന്നാൽ ആ 100 പ്രസംഗങ്ങളിൽ വെച്ച് ഹ്യൂസ്റ്റൺ പീറ്റേഴ്സൺ പറയുന്നു, Of all the speeches that human tongue has ever made, the greatest of all is Sermon on the Mount. ലോകത്തിൽ മനുഷ്യൻ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തരം എന്ന് ഹ്യൂസ്റ്റൺ പീറ്റേഴ്സൺ പറയുന്നത് യേശുദാസ് മലമുകളിലെ പ്രസംഗമാണ്. 4 പ്രസംഗം കൂടി ആ പുസ്തകത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അത് പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗമാണ്. പൗലോസ് അപ്പോസ്തലൻ ഏഥൻസിൽ ചെല്ലുന്നു. അവിടെ അദ്ദേഹം എറോപാഗസ് എന്ന് പറയുന്ന പണ്ഡിത സദസ്സിലേക്ക് കയറി ചെല്ലുകയാണ്. 27 ദൈവങ്ങൾക്ക് പേരുണ്ട്, ഫലവും അടുത്ത ദൈവത്തിന് പേരില്ല. ഇത് അൺനോൺ ഗോഡ് എന്ന് അവിടെ എഴുതി വെച്ചിരുന്നു. യേശു പൗലോസ് അപ്പോസ്തലൻ പ്രസംഗം തുടങ്ങുന്നു, I speak about the unknown God. Unknown God is the one who 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 is ഹബക്കൂക്കിന്റെയും ഉൾപ്പെടെയുള്ള 4 പ്രവാചകന്മാരുടെ പുസ്തകങ്ങളാണ് ലോകചരിത്രത്തിലെ ആദ്യത്തെ ഗദ്യ കവിത എന്ന് പറയുന്നത്. കവിതയിൽ നിന്ന് ഗദ്യത്തിലേക്ക് സാഹിത്യം ഒഴുകിയപ്പോൾ അതിന്റെ ഏറ്റവും ഉദാത്തമായ എക്സാമ്പിൾസ് പഴയ നിയമത്തിലെ അവസാനത്തെ 8 പുസ്തകങ്ങളിലാണ് കാണുന്നത് എന്ന് നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇനി മിസ്റ്റിക് ലിറ്ററേച്ചർ എടുത്താൽ കലിൽ ജിബ്രാന്റെ പ്രോഫറ്റ് ഒക്കെ വായിച്ചിട്ട് ഫാന്റാസ്റ്റിക് എന്ന് നിങ്ങൾ ഞാൻ അത്ഭുതപ്പെടും. ലോകത്തിലെ ഏറ്റവും വലിയ മിസ്റ്റിക്കായ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിന്റെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകമാണ് മിസ്റ്റിക്കൽ ലിറ്ററേച്ചറിന്റെ ഏറ്റവും കറേറ്റ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതിനെ വെല്ലുന്ന ഒരു മിസ്റ്റിക് ലിറ്ററേച്ചർ ലോക സാഹിത്യത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അതിന്റെ ഉത്തരം. ഇനി നിങ്ങൾ ലേഖനം എഴുതാൻ പഠിക്കുകയാണെന്ന് വിചാരിക്കുക, ലോകത്തിലെ ഏറ്റവും കിടയറ്റ ലേഖനങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലന്റെ 13 ലേഖനങ്ങളെ വെല്ലാൻ കഴിവുള്ള ലേഖനങ്ങൾ ലോകത്തിൽ ഒരു ഭാഷയിൽ എഴുതപ്പെട്ടിട്ടില്ല. ഒരു ലേഖനത്തിന് വേണ്ട 8 ഗുണങ്ങളും അതുപോലെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ
ഈജിപ്ഷ്യൻ ബുക്സ് മുഴുവൻ നശിക്കപ്പെട്ടു പോയി, ബുക്ക് ഓഫ് ദ ഡെഡ് ബാക്കി മുഴുവൻ പോയി. ഹീറോഗ്ലിഫിക്സ് എല്ലാം എഴുതി വെച്ചിരുന്നത് പാപ്പിറസ് ചെടികളിലാണ്. ആ പാപ്പിറസ് ചെടി മുഴുവൻ ഈജിപ്ത് കത്തെ കാലം മുഴുവൻ പോയി, രസപ്പെട്ടു നഷ്ടപ്പെട്ടു പോയി. ഇത് ഈജിപ്ഷ്യൻ ചരിത്രത്തെ പറ്റിയുള്ള ആദ്യകാലങ്ങൾ ഏകദേശമാണെങ്കിൽ വേദപുസ്തകങ്ങൾ പരിശോധിക്കണം. നിങ്ങൾക്ക് അസീറിയയുടെ ചരിത്രം പഠിക്കണം, വേദപുസ്തകത്തിൽ വരണം. ബാബിലോണിന്റെ ചരിത്രം പഠിക്കണം, വേദപുസ്തകത്തിൽ വരണം. സുമേറിയുടെ ചരിത്രം പഠിക്കണം, വേദപുസ്തകത്തിൽ വരണം. പേർഷ്യയുടെ ചരിത്രം പഠിക്കണം, വേദപുസ്തകത്തിൽ വരണം. കനാൻഡേഴ്സിന്റെ ചരിത്രം പഠിക്കണം, ഫിലിസ്തീനിയുടെ ചരിത്രം പഠിക്കണം. ഫിനീഷ്യന്മാരുടെ ചരിത്രം പഠിക്കണം, വേദപുസ്തകത്തിൽ വരണം. ഗ്രീക്കുകാരുടെ ചരിത്രം പഠിക്കണം, വേദപുസ്തകത്തിൽ വരണം. റോമാക്കാരുടെ ചരിത്രം പഠിക്കണം, വേദപുസ്തകത്തിൽ വരണം. എത്തിയോപ്പിയുടെ ചരിത്രം പഠിക്കണം, വീണ്ടും വേദപുസ്തകത്തിലേക്ക് വരണം. എട്ട് സാമ്രാജ്യങ്ങളുടെ എട്ട് ജനതകളുടെ ചരിത്രം വിശദീകരിക്കുന്ന സുന്ദരമായ പാഠങ്ങൾ വേദവചന താളുകളിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ രാഷ്ട്രമീമാംസ പഠിക്കുന്ന പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണമെങ്കിൽ ഇത്രയേറെ വിശദമായി പഠിപ്പിക്കാൻ പറ്റിയൊരു ഗ്രന്ഥം വേദപുസ്തകമല്ലാതെ വേറെയില്ല. ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു, നിമാഡിക് സൊസൈറ്റി ആയി അലഞ്ഞിരിഞ്ഞ് നടന്ന കാലം, 40 വർഷം അലഞ്ഞിരിഞ്ഞ് നടന്ന കാലം, അങ്ങനെയുള്ള സമയത്ത് അവരുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, മറ്റൊരു സാമ്രാജ്യത്തിന്റെ സബ് കൾച്ചറായി നിലനിന്ന കാലത്ത് അവരുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, ന്യായാധിപന്മാരെ വെച്ച് അവർ ഭരിച്ചപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, പ്രവാചകന്മാർ ഭരിച്ച കാലത്ത് അവരുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, കിങ്ഷിപ്പ് ഉണ്ടായ സമയത്ത് അവരുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു. ട്രൈബൽ സൊസൈറ്റി ആയി 12 ട്രൈബൽ സൊസൈറ്റീസ് ആയിട്ട് നിലനിന്ന കാലത്ത് അവരുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു. സപ്രസ്ഡ് കമ്മ്യൂണിറ്റി ആയി ഭരണാധികാരികളുടെ എതിർപ്പ് നിന്ന കാലത്ത് അടിച്ചപ്പോൾ ഭൂമികളിലും കാറ്റാബോംസിലെ ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു. എല്ലാ തരത്തിലുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെയും മനസ്സിലാക്കാൻ പറ്റുന്ന വേദപുസ്തകത്തിലുള്ള ഗ്രന്ഥം ഭൂമിയിൽ വേറെ ഇല്ല. നിങ്ങൾ ഇത് സോഷ്യോളജി പഠിക്കാൻ പോയാൽ സോഷ്യോളജിയുടെ ബേസിക് ലെസൺസ് വേദപുസ്തക താളുകളിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. അതൊരു കുടുംബമായി മാത്രം നിലനിന്ന കാലത്ത് അവരുടെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, അവരുടെ ട്രൈബൽ സൊസൈറ്റി ആയിട്ടുള്ള സോഷ്യോളജിക്കൽ നിയമങ്ങൾ എങ്ങനെ ഫോം ചെയ്തു, അവരുടെ നൊമാഡിക് സൊസൈറ്റി ആയിട്ടുള്ള സൊസൈറ്റിയുടെ നിയമങ്ങൾ എങ്ങനെയായിരുന്നു, അവർ മരുഭൂമിയിലായിരുന്ന കാലത്ത് അവരുടെ സോഷ്യോളജിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, അവർ കനാനിയുമായി ഇടപെടലിൽ താമസിച്ചപ്പോ, ഗ്രീക്കുകാരുടെ കൂടെ പോയി താമസിച്ചപ്പോ, അവരുടെ സപ്രസ് സൊസൈറ്റി ആയിരുന്നപ്പോ, റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നപ്പോ എന്ന് തുടങ്ങി എല്ലാത്തരം സോഷ്യോളജിക്കൽ സ്ട്രക്ചറിന്റെയും മാരേജ് ഉൾപ്പെടെയുള്ള എല്ലാ നിയമ സംഹിതകളുടെയും തുടക്കം കൃത്യമായി വേദവസ്ത്രം താളുകളിൽ നിന്ന് കാണുന്നു. നിങ്ങൾ ഇനി നിയമത്തെ പറ്റിയാണ് പഠിക്കുന്നത് വിചാരിച്ചത്. വേദപുസ്തകം ദിവാഴിയെ പറ്റിയുള്ള അതിന് പഴയ നിയമം പുതിയ നിയമം എന്ന് പറഞ്ഞിട്ടാണ്. മോശയുടെ നയപ്രമാണം ഉണ്ടായ സമയത്ത് എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുക, എങ്ങനെയാണ് ഒരു രാഷ്ട്രം അതിന്റെ നിയമാവലി ഉണ്ടാക്കുക, അത് കൃത്യമായി പഠിക്കുവാൻ പഴയ നിയമത്തിന്റെ താളുകൾ പഠിച്ചേ പറ്റുള്ളൂ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലോകത്തിലെ നിയമ സംഹിതകൾക്ക് തുടക്കം എന്ന് പറയപ്പെടുന്ന ബേസിക് സ്ട്രക്ചർ പഠിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഞാൻ ഇന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 42 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഞാൻ മൈക്കിലൂടെ വാചാടി അല്ലെങ്കിൽ ആഹ്ലാദിത്തരായി നമ്മൾ അനുഭവിക്കുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചു. എവിടുന്ന് വന്നു ഈ മൗലിക അവകാശം? ഇന്ത്യയുടെ മണ്ണിൽ ഉണ്ടായതാണ് മൗലിക അവകാശങ്ങളുടെ സങ്കല്പം അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്ത്യയുടെ ഭരണഘടന വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ എഴുതിയപ്പോഴാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് കടന്നുകൂടിയത്. വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ എവിടെ നിന്ന് വന്നു? ആംഗ്ലിക്കൻ സഭയുടെ പാരമ്പര്യത്തിലാണ് വെസ്റ്റ്മിൻസ്റ്റർ മോഡൽ ഉണ്ടായത്. ആംഗ്ലിക്കൻ സഭയ്ക്ക് എവിടുന്ന് കിട്ടി ഫണ്ടമെന്റൽ റൈറ്റ്സ്? യേശുവിന്റെ സുവിശേഷത്തിൽ നിന്നാണ് ആംഗ്ലിക്കൻ സഭ ആ തത്വം ഏറ്റെടുത്തത്. യേശുവിന്റെ സുവിശേഷത്തിൽ ആംഗ്ലിക്കൻ സഭയിൽ പോയ ശേഷം, അവിടുന്ന് വെസ്റ്റ്മിൻസ്റ്റർ മോഡലിൽ പോയ ശേഷം ഇന്ത്യയുടെ ഭരണഘടനയിൽ സംക്രമിച്ചപ്പോഴാണ് നിങ്ങൾക്ക് എനിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് കിട്ടിയത്, നിങ്ങൾക്ക് എനിക്ക് മൈനോറിറ്റി റൈറ്റ്സ് കിട്ടിയത്. ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടെയുള്ള എല്ലാ ഭരണഘടനകളുടെ ബേസിസ് എന്ന് പറയപ്പെടുന്നത് യേശുവിന്റെ സുവിശേഷത്തിന് ഉത്ഭൂതമായ നിയമ സംഹിതകളാണ്. നിയമം പഠിക്കുന്നവന് അതിശ്രദ്ധേയമായ നിയമം വേദവസ്തം താളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഇനി സോളജി പഠിക്കാൻ പോയാൽ വേദവസ്തകത്തിൽ ഓരോ മൃഗങ്ങളുടെയും സ്വഭാവം വളരെ കൃത്യമായി വിശദീകരിച്ചിരുന്നു. 140 മൃഗങ്ങൾ അവിടെ പരാമർശമാണ്. യേശു എന്തുകൊണ്ട് കടപ്പുറത്ത് യാത്ര ചെയ്തു, കുതിരപ്പുറത്തൊന്നും യാത്ര ചെയ്തില്ല? എക്സ്പ്ലനേഷൻ സോളജി എക്സ്പ്ലനേഷൻ ഓരോ നിയമം
வாழ்ற பித்தத்தை படிச்சீங்களே, நம்மளுக்கும் நம்மளோட சந்ததி வரப்பிறக்கம் உலகம் சுத்தியமாயி அவரவர்கள ஜோலி செய்ய எனக்கு கழியும். ஓரோ ஜோலி நாம் செய்யும்போதும் ஏசுபிரா ஈ ஜோலி செய்த போல எங்கன்னு செய்தது நாம் படித்தா அவன் ஆ ஜோலி உலக பங்கியை செய்ய கழியுமா. இவடையான சத்தியமான பாடம் சந்தேசம் கொண்ட கிளாஸ்களில் அவன் படிக்கணும். நம்ம மக்களில் பலரும் டாக்டர்மாராய் ஜோலி செய்யுமாறான் சண்டே ஸ்கூல் படிச்ச ஒரு டாக்டர் ஆனங்க நம்ம இயேசு கும்புறா நீ டாக்டரோட ஜோலி செய்தப்போ எங்கே செய்யணும் என்ன படிச்சுட்டு அதை அனுசரித்து அவன் ஜோலி அவன் நல்ல ஒரு டாக்டர் ஆயிடுச்சு. ஏசம்பிரான் 42 அற்புதங்களை பூமிச்சது ஜீவிச்சிருந்தோம். அதில் 33 அண்ணா டாக்டர் என்ற ஜோலியான ஏசம்பிரான் செய்திருக்கலாம். ஒரு ரோகியை சுகமாக்கும் பொழுது கத்தாவா ஜோலி எங்கே செய்து வந்தா சந்தேகமாக டாக்டர் மனசிலாக்கியா அவன் வளர நல்ல டாக்டர் ஆயிடுச்சு. கண்ணை விட்டுற சிகிச்சைக்கணும் சுகமாக்கும்போ
വിശാൽ ഇറങ്ങിപ്പോയി ജോലിക്ക് മനസ്സിലാവണം. കർത്താവ് വളരെ സുന്ദരമായിട്ടാണ് പണി ചെയ്യുന്നത്. അവരുടെ ശരീരത്തിൽ നിന്ന് പിശാചിനെ ഇറക്കി ഒരു പന്നിക്കൂട്ടത്തിൽ കയറ്റി പന്നിക്കൂട്ടം എല്ലാം കൂടെ പോയി കടന്നു വീണു. ഭ്രാന്തം നോക്കി പോകുമ്പോൾ ശരി, ഇപ്പൊ എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന പിശാചെല്ലാം പന്നിക്കൂട്ടത്തിൽ കയറി കടലിൽ മറഞ്ഞെന്ന് മനസ്സിലായി. ഇതേ ടെക്നിക്ക് ഒരു സൈക്കോളജിസ്റ്റ് ഒരു സിനിമയ്ക്കകത്ത് പ്രയോഗിച്ചു, ഒരു വൈക്കിൽ കുതിരയാണെന്ന് പറഞ്ഞൊരു കഥാപാത്രം. അപ്പൊ കുതിര ഇറങ്ങിയപ്പോൾ തെളിയിക്കാൻ വേണ്ടി ജനലിനപ്പുറത്ത് ഒരു കുതിര ഇറക്കി നിന്നിട്ട് പറഞ്ഞു, നിന്റെ വൈക്കിന് പോയി കുതിര തോന്നിക്കുന്നു. അപ്പൊ അമ്മ, അയ്യോ എന്റെ വൈക്കിൽ കുതിര കറുത്ത കുതിര, ഇത് വെളുത്ത കുതിരയെ നിൽക്കുന്നതെന്നോ, ഈ പണി അവൻ്റെ അടുത്ത് നടന്നില്ല ആ സിനിമയ്ക്കകത്ത് എന്ന് പറഞ്ഞ പോലെ ഈ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് വരുമ്പോൾ ഒരു വിസിബിൾ എഫക്റ്റും കൂടി ഉണ്ടാക്കിയെങ്കിലേ ആ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് വിജയിച്ചതെന്ന് ഈ ജോലിക്ക് തോന്നുകയുള്ളൂ എന്നുള്ളതാണ്. ഓരോ രോഗിയെ സുഖമാക്കുമ്പോഴും കർത്താവ് ഡോക്ടർമാർ അറിഞ്ഞിരിക്കുന്ന ആയുർവേദപരമായ തത്വങ്ങൾ പഠിപ്പിക്കുകയാണ്. യേശുമ്പുരാമയെ സന്ത സ്കൂളിൽ പഠിച്ച ഡോക്ടറാണെങ്കിൽ അവൻ ട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും വളരെ എഫക്റ്റീവായ ഡോക്ടറായി തീരുകയും. നിങ്ങളുടെ മക്കളിൽ പലരും എഞ്ചിനീയേഴ്സായി, എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ അവൻ എങ്ങനെ നമ്മൾ എഞ്ചിനീയർ ആവണം എന്നുള്ളത് കർത്താവ് എഞ്ചിനീയർ ആയത് എങ്ങനെയെന്ന് നോക്കിയെങ്കിലും മനസ്സിലാവും. പാറമയിൽ വീട് പണിഞ്ഞാൽ എങ്ങനെ മണലിനുണ്ടെങ്കിൽ വീട് പണിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് കർത്താവ് വളരെ ഭംഗിയായിട്ട് വിശദീകരിക്കുകയാണ്. സിവിൽ എഞ്ചിനീയറിംഗിന് നാലാമത്തെ കൊല്ലം പഠിപ്പിക്കുന്ന ടെൻസൈൽ സ്ട്രെങ്ത്തിന്റെ തിയറിയാണ് കർത്താവ് പറയുന്ന ആ സംഭവം. കർത്താവ് സഭയുണ്ടാക്കി, എങ്ങനെയാ സഭയുണ്ടാക്കി? പത്രോസ് എനിക്ക് പാറയാവുന്നു, ഈ പാറമയിൽ ഞാൻ എന്റെ പള്ളി പണി. പത്രോസ് ആകുന്ന പാറമയിൽ പണിയാൻ ഒരു പള്ളി ഭൂമി നിലനിൽക്കുകയില്ല. കഴിഞ്ഞ 2000 കൊല്ലം ഈ ഭൂമിയിൽ അഹങ്കുരു നിലനിന്ന് ഒന്നേ ഉള്ളൂ, ക്രൈസ്തവ സഭ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഒരു രാജ്യം നിലനിന്നില്ല, ഒരു രാജവംശം നിലനിന്നില്ല, ഒരു രാജ്യത്തിന്റെ അതുപോലെ പോലും 2000 കൊല്ലം മാറാവുന്നില്ല. പക്ഷെ പത്രോസ് ആകുന്ന പാറമയിൽ പണിഞ്ഞ സഭ അഹങ്കുരം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് മക്കളിൽ പലരും അധ്യാപകരായിരിക്കാം. പക്ഷെ നല്ലൊരു അധ്യാപകൻ എങ്ങനെയാണോ അത് കർത്താവിനെ നോക്കി പഠിക്കേണ്ട ഒന്നാണ്. അധ്യാപകരെ നന്നായി ക്ലാസ് ചെയ്യും. ഒരു ടീച്ചർ നറേറ്റ്സ്, ആവറേജ് ടീച്ചർ എക്സ്പ്ലെയിൻസ്, ആൻഡ് എ ഗുഡ് ടീച്ചർ ഇൻസ്പയേഴ്സ് എന്നുള്ളതാണ്. പഠിപ്പിക്കാൻ അറിയാത്ത സാർ നറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പുസ്തകത്തിൽ സർവ്വജാത സവർണം ചെയ്യുന്നത് ഗോരുത്തനും തലക്കല്ലേ. കുറച്ചുകൂടെ നല്ല സാർ എക്സ്പ്ലെയിൻ ചെയ്യും പുസ്തകത്തിലുള്ളതിനെ ഒന്ന് വ്യാഖ്യാനം. പക്ഷേ അധ്യാപകൻ മഹാനാവുന്നത് ഇന്ന് 230 കോടി ജനങ്ങൾ, ലോകത്തിൽ ജീവിച്ച ജനങ്ങൾ 230 കോടി ജനങ്ങൾ ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ഇൻസ്പയർഡ് ആയി നിൽക്കുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ ടീച്ചിങ് കപ്പാസിറ്റിയുടെ അസാധാരണമായ നേട്ടമാണ്. കർത്താവ് എങ്ങനെയാണ് പഠിപ്പിച്ചത്? ആ പഠിപ്പിച്ചതിന്റെ രഹസ്യം മനസ്സിലാക്കി ഒരു അധ്യാപകൻ ജോലി ഇല്ല, അവൻ വളരെ എഫക്റ്റീവായ അധ്യാപകനായിരിക്കും. കർത്താവ് ആദ്യമായി പ്രയോഗിക്കുന്ന ടെക്നിക്ക് സോക്രാറ്റിക് ടെക്നിക് എന്ന് പറയുന്ന എന്താണോ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അത് ശിഷ്യന്മാരോട് കണ്ടിന്യൂസ് നറേഷൻ ഓഫ് ചോദ്യങ്ങൾ ചോദിക്കും. എന്നിട്ട് 8-9 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴേക്കും താൻ ശിഷ്യന്മാരെ എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ശിഷ്യന്റെ വായിൽ നിന്നോട്ട്, അതാണ് സോക്രാറ്റിക് ടെക്നിക് എന്ന് പറയുന്നത്. ഈ അസാധാരണമായ ടെക്നിക് യേശുതന്ത്ര വളരെ എഫക്റ്റീവായി പ്രയോഗിക്കുന്നതായിട്ട് ഏകദേശം താളുകൾ നമ്മൾ കാണാം. പരീക്ഷണത്തിന് യേശുതന്ത്ര എന്ന ചോദ്യം ചോദിച്ചു. 4 ചോദ്യം കഴിയുമ്പോൾ തന്നെ ആ പരീക്ഷന്റെ വഴി മുന്നോട്ട് വരും യേശുദാൻ പറയാൻ ഉദ്ദേശിച്ച ഉത്തരം. നിക്കോദമോസ് യേശുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. 3 കഴിഞ്ഞപ്പോഴേക്കും അവന്റെ വഴി മുന്നോട്ട് വന്നു കർത്താവ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം. നിത്യക്ഷണകാലം പണി ഞാൻ എന്ത് ചെയ്യണം യുവാവ് കർത്താവിനോട് ചോദിക്കുന്നു. 4 ചോദ്യം കഴിഞ്ഞത് കൂടി യുവാവിന്റെ വായിൽ മുന്നോട്ട് വരുന്നു എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്. ഇതാണ് ഐഡിയലായ ടീച്ചറിന്റെ കപ്പാസിറ്റി, ഇതാണ് സോക്രാറ്റിക് ടെക്നിക് എന്ന് പറയുന്ന അസാധാരണമായ
പഠിപ്പിക്കുന്ന ടെക്നിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നതാണ്. എന്ത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? സ്വയം പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞില്ല. പഠിപ്പിക്കുന്നതും പ്രാക്ടീസാണ് വ്യത്യാസമുണ്ടെങ്കിൽ ശിഷ്യന് മനസ്സിലാകും. കർത്താവ് തുറന്ന പുസ്തകമായി ഞാൻ വഴിയും സത്യവും ജീവനുമാകണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്താണോ അത് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു. സന്ദേഹം ഉണ്ടായിരുന്ന ശിഷ്യനോട് കർത്താവ് പറയും, നീ വന്ന് കാണാം, കാണാൻ സി കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. അദ്ദേഹം യേശുദാൻ ശിഷ്യനായി മാറിയിട്ടുള്ളത് ആ പ്രാക്ടീസ് അധ്യാപക അവശ്യം അറിഞ്ഞിരിക്കേണ്ട വളരെ സുന്ദരമായ ഒരു ടീച്ചിങ് പ്രാക്ടീസിന്റെ ഭാഗമാണ്. ആറാമതായി അധ്യാപകരുടെ വലിയ കഴിവുകളിൽ ഒന്നാണ് കുട്ടികളുടെ വിദ്യാർത്ഥിയുടെ അറ്റൻഷൻ പിടിച്ചു നിർത്താറുള്ളത്. കർത്താവ് അഞ്ചപ്പുറം 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ അതിന് ഒത്തുള്ള ഭാഗം വായിക്കുന്നവരാണ്. ഇവരെല്ലാം 3 ദിവസമായി ഇരിക്കുകയാണ്. അവരുടെ കയ്യിലുള്ള ഫുഡിന്റെ സ്റ്റോക്കെല്ലാം തീർന്നു. ഫസ്റ്റ് സെഷൻ റിപ്പോർട്ട് ചെയ്യാൻ 3 ദിവസം 3 മണിക്കൂർ ഒരു കൺവെൻഷൻ ആണെന്ന് എഴുതാൻ നമ്മൾ എഴുതുന്ന പാഠം നമുക്കറിയാം. അപ്പൊ പിന്നെ 3 ദിവസം കർത്താവിന്റെ പ്രസംഗിക്കാൻ ജനം ഇരുന്നു എന്ന് പറയുമ്പോൾ ആ അധ്യാപകന്റെ കപ്പാസിറ്റി ഫോർ അട്രാക്ടിങ് സ്റ്റുഡൻസ് എത്ര ഭയങ്കരമാണെന്ന് മനസ്സിലായോ? അതിന് അദ്ദേഹം പ്രയോഗിക്കുന്ന ടെക്നിക്ക് കഥകൾ എന്ന് പറയുന്നതാണ്. വിശ്വ ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ ചെറുകഥകളാണ് കർത്താവ് പറയുന്ന ഉപമങ്ങൾ. ആ ഉപമങ്ങളിലൂടെ മുഴുവൻ ജനവും അവർക്ക് ഉയർന്നിട്ട് ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് കഥകൾ അവിടെ നിൽക്കുന്ന ജനത്തിന് ഇൻട്രസ്റ്റ് എന്നതാണ്. അധ്യാപകർ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് പിടിച്ചെന്നതാണ് കഴിവുള്ളവരായി. കർത്താവിന് ജോക്ക് പറയാൻ കഴിയുമായിരുന്നാണ് നിങ്ങൾ തടുത്തുകളായത്. പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി നമ്മളൊക്കെ ഉപയോഗിക്കുന്നവരുള്ള ഫലിതം പറയാൻ പാടും. അതുകൊണ്ടാണ് അദ്ദേഹം കാര്യമായ ഫലിതം എന്ന് പറയുന്ന ഏത് ദിവസം നമ്മൾ കാണാം. ഫലിതം പറയാനൊക്കാത്ത ഒരു പ്രസംഗ ആളുകളോട് അട്രാക്ഷൻ പിടിക്കാൻ പറഞ്ഞാൽ ഭയങ്കര പ്രയാസം. യേശുദാൻ 10 ടീച്ചിങ് ടെക്നിക്സ് പ്രയോഗിക്കുന്നതായി ജീസസ് ദ ടീച്ചർ എന്ന വിശ്വപ്രസ്തമായ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ടെക്നിക്ക് അറിയാവുന്ന കർത്താവ് എങ്ങനെ അധ്യാപകനായി അറിയാവുന്ന ഒരു ടീച്ചർ അസാധാരണനായ അധ്യാപകനായി നിങ്ങളുടെ മക്കൾ ചെറിയ വക്കീലന്മാരെ സംഘസ്കൂൾ പഠിച്ച വക്കീലാണ് അവൻ കൃത്യമായ വാദിക്കാനാണ്. കർത്താവ് വളരെ സുന്ദരമായ കേസ് വാദിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏയാപാസിന് മുമ്പാകെ കർത്താവിനെ അറസ്റ്റ് ചെയ്ത് നിർത്തി. ഏയാപാസിനോട് ചോദിച്ചു, നീ ലീവുണ്ടാവുന്നുവോ? യഹൂദ നിയമപ്രകാരം ലീഡിംഗ് ക്വസ്റ്റ്യൻ പ്രതിയോട് ചോദിക്കാൻ പാടില്ല എന്ന് പ്രാക്ടീസ് ഓഫ് മിസ്നായ പ്രസിദ്ധമായ ജൂയിഷ് ലോ ഗൈഡിൽ പറയുന്നു. കർത്താവിന്റെ മറുപടി പറഞ്ഞു, നീ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ പരസ്യമാണല്ലോ അവിടെ പോയി ചോദിക്കാം, ഇൻഡിപെൻഡൻസിനോട് ചോദിക്കാം. അവിടെ രക്ഷയില്ല എന്ന് കണ്ടപ്പോ ഏയാപാസിന്റെ സേവകൻ കർത്താവിനെ അടിച്ചു. കർത്താവ് വക്കീൽ വാദിക്കുന്ന പോലെയാണ്, ഞാൻ തെറ്റ് പറഞ്ഞുവെങ്കിൽ നീ എന്ത് തെറ്റ്, ഞാൻ എന്ത് തെറ്റ് പറഞ്ഞു നീ പറയും, ഞാൻ ശരിയാണ് പറഞ്ഞതെങ്കിൽ നീ എന്തിനെ അടിച്ചു? ഡയറക്റ്റ് ലീഗൽ പോയിന്റിലാണ് വാദം. പിന്നെ കർത്താവ് അവിടെ വാദിച്ചില്ല, എല്ലാ കോടതി വാദത്തിൽ കാര്യമില്ലാന്ന് മനസ്സിലായി. വിസ്തരിക്കുകയാണ്, നീ യഹൂദമാണ് രാജാവാകുന്നുവോ? റോമൻ നിയമത്തിൽ പറയുന്നു, ഒരു റോമ സാമ്രാജ്യത്തിന് ആരെങ്കിലും ഏതെങ്കിലും നിയമത്തിൽ രാജാവാകാൻ ശ്രമിച്ചാൽ അവനെ കടുവിലേക്ക് കൊല്ലണം. റോമൻ നിയമം അവരോട് പറയുന്നു, എന്റെ രാജ്യം ഐതിഹ്യമല്ല, റോമ എംപയറിനോട് അറിയാൻ പറ്റുന്ന അല്ല എന്റെ രാജ്യം. അപ്പൊ എന്നെ ഈ നിയമപ്രകാരം ശിക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കർത്താവ് നിയമം ബാധിക്കുന്ന രീതിയിൽ ബാധിക്കുന്നത് കൃത്യമായി കാണാൻ കഴിയുന്നതാണ്. കർത്താവ് വളരെ നല്ല വിവാദം ബാധിക്കുമ്പോൾ പരീക്ഷന്മാര് ഉള്ള കുപ്പയിൽ പോയി മറുപടികൾ കേട്ട് ഓടുന്നത് വേദവസ്തു പലതവണ ബാധിക്കുന്ന ഭാഗമാണ്. നല്ല വക്കീല് അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. എന്നെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെ നല്ല പോലീസ് ആണെന്ന് ചോദിച്ചാൽ അവിടെ ഈ കർത്താവ് സുന്ദരമായ ഡെമോൺസ്ട്രേഷൻ തന്നിട്ടുണ്ട്, സുന്ദരമായ ഓഫറും തന്നിട്ടുണ്ട്. രസകര ദേവാലയം കള്ളമാണ് താപമാക്കിയപ്പോൾ കർത്താവ് ഒരു ചാട്ടാവാറമാക്കി ആട്ടിച്ചെല്ലാം ഞാൻ പൊട്ടിയാഴ്ച രാത്രി ജാതപ്പോ തുടങ്ങണം, തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒറ്റ ഒന്നും ബാക്കിയില്ലാതെ എല്ലാത്തിനെയും ആടി ചോടിച്ചിരിക്കണം എന്നുള്ളത് കൃത്യമായി കർത്താവ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിനെ കാണിച്ചു. രാഷ്ട്രഭാഗ്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പോലീസുകാർക്കിട്ട് അത്രയും ഭാഗ്യങ്ങൾ ആർക്കും കൊടുത്തില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സമാധാനം നടത്തുന്ന ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കുന്നു. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാനം ഉണ്ടാക്കുന്നത് പോലീസാണ്. ക്രമസമാധാനം നിയമസമാധാനം എല്ലാം പാലിക്കുന്നത് പോലീസാണ്. അപ്പൊ പോലീസുകാർ ദൈവത്തിന്റെ പുത്രന്മാരാവുന്ന കാര്യത്തിന് അദ്ദേഹം തന്നെ കർത്താവ് തന്നെ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. പക്ഷെ അഷ്ടഭാഗ്യം അവസാനിക്കുന്നത് വീണ്ടും പോലീസുകാരുടെ സഹായം കൊണ്ടാണ്. നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും അതിനുവേണ്ടി പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സ്വർഗം അവകാശമായി അനുഭവിക്കും. സ്വർഗത്തെ ഏറ്റവും ഉണ്ടാവാൻ പോലീസുകാരാണെന്ന് കർത്താവ് കൃത്യമായി പറഞ്ഞു. നീതിക്കായി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണമെന്ന് മാത്രം അല്ലാതെ നീതി കൊടുക്കാതെ രക്ഷമില്ല. ഓരോ ജോലിയെ സംബന്ധിച്ചും ആ ജോലി എങ്ങനെ ചെയ്യണമെന്ന്
മൂന്നാമതായി വേദവചനത്തിലെ ഏറ്റവും വലിയ ഭാഗം നോ യുവർ ചർച്ച് സഭയെ അറിയുക എന്നുള്ളത്. 2000 അകം വരെ നിലനിന്ന ഈ സഭയുടെ സ്ട്രക്ചറിനെ പറ്റി മാനേജ്മെന്റ് എക്സ്പേർട്സ് പറയുന്നത്, MBA പഠിക്കുമ്പോൾ പറയുന്നത് ബെസ്റ്റ് മാനേജ്മെന്റ് ഇസ് ചർച്ച് മാനേജ്മെന്റ് എന്നാണ്. ലോകത്തിലെ ഏത് ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാൻ ഡിസിപ്ലിനറി മെത്തേഡ്സ് എന്ന് പറയുന്നത് എട്ടെണ്ണം ഉപയോഗിച്ചേ പറ്റൂ. സെൻഷർ, ബ്ലാക്ക് മാർക്ക്, ഡ്രോ ഓഫ് ഇൻക്രിമെന്റ്, സസ്പെൻഷൻ, ഡിസ്മിസൽ, റിഡക്ഷൻ റാങ്ക്, ഡീപ്രൊമോഷൻ, ഒറ്റപ്പെട്ട എട്ടോളം അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാതെ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കാൻ പറ്റില്ല. സഭയ്ക്ക് ആകെ ഉള്ളത് ഒറ്റ ഡിസിപ്ലിനറി ആക്ഷൻ ആണ് മഹറോൻ, അത് മാത്രമേ കഴിയും. പക്ഷെ ഈ ഒരൊറ്റ മഹറോൻ ഉപയോഗിച്ചിട്ട് 2000 ചക്രവർത്തിമാരും രാജാക്കന്മാരും പ്രൊഫഷണൽസും നിയമജ്ഞന്മാരും ഒക്കെ ഈ സഭയുടെ ഭാഗമായി 230 കോടി ജനങ്ങൾ 7 ഭൂഖണ്ഡങ്ങളിലായി 219 രാജ്യങ്ങളിലായി നിലനിൽക്കുന്നു എന്നുള്ളത് മാനേജ്മെന്റ് എക്സ്പേർട്സ് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ചർച്ച് മാനേജ്മെന്റ് ആ സഭയുടെ സ്ട്രക്ചറിനെ പറ്റി, ആ സഭയുടെ ചരിത്രത്തെ പറ്റി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ മറുപടി സ്കൂളിൽ ലെക്ചർ ആയിരുന്ന സമയത്ത് അന്ന് ബെന്നിറ്റ്മാർക്ക് ഇതുപോലെ സിനിമയാണ് തിരുവനന്തപുരത്ത് ആർട്ടിഷ്യൻ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ കറസ്പോണ്ടൻസ് ഒക്കെ അയക്കാൻ വേണ്ടി എന്നെ ചുമതലപ്പെട്ടിട്ട് വന്നു. ഈ മൂന്ന് ദുഃഖന്മാരെ തരാൻ മോനെ എല്ലാവരും കറക്റ്റ് ചെയ്തതാണ്. അപ്പൊ ഓരോ അഡ്മിഷനിലെല്ലാം നല്ല റെക്കമെൻഡേഷൻ ലിസ്റ്റ് എല്ലാം എടുത്ത് തിരുമേനി എല്ലാം മാർക്ക് ചെയ്യുന്നെല്ലാം നോക്കി അവസാനം ലിസ്റ്റ് എല്ലാം കൊണ്ട് കൊടുത്തു. അങ്ങനെ ഒരിക്കൽ ലാവണ സംസാരിച്ചിട്ടുണ്ടപ്പോ ഒരാള് സഭയിൽ അംഗമായ ഒരാള് മാറിയോണസ് കോളേജിൽ അഡ്മിഷൻ എടുത്തു വന്നു. കത്തോലിക്കനാണെങ്കിൽ പിതാവ് നാല് ചോദിച്ചു സഭയെ പറ്റിയൊക്കെ അറിയാമോ വേറെ ദിവസം അറിയാമോ എന്ന് ചോദിച്ചിട്ട് അഡ്മിഷൻ കൊടുത്തു. ആദ്യം പിതാവ് ചോദിച്ചു എത്ര കൂതാശയാണ്, അവൻ പറഞ്ഞു 3 എന്ന് പറഞ്ഞു. കറക്റ്റ് ഉത്തരം പടപടാന്ന് ഉത്തരം തെറ്റോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. പിതാവ് ആ ദേഷ്യം പിതാവ് ചോദിച്ചു എത്ര സ്നേഹദോഷം ഉണ്ട്, അവൻ പറഞ്ഞു 4 പെട്ടെന്ന് ഉത്തരം. ആദ്യം രക്ഷയില്ലാന്നുള്ള പറഞ്ഞു വേദവസ്തം വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിച്ച് പിതാവ് ചോദ്യം ചോദിച്ചു. അങ്ങനെ അങ്ങനെ നയിച്ചാൽ എന്ത് സംഭവിക്കും, അവൻ പറഞ്ഞു പലതും സംഭവിക്കും തിരുമേനി, പലതും സംഭവിക്കും തോന്നി. അപ്പൊ വേദവസ്തം വായിച്ചെന്നുള്ളത് മനസ്സിലായി. ഇത്രയും തിരുമേനി മുഖം ചുമന്നു തിരുമേനി അടുത്ത ചോദ്യം ചോദിച്ചു പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്തൊക്കെയാണ്. അവൻ പറഞ്ഞു സാറേ തിരുമേനി ഞങ്ങൾ ഗൾഫിലായിരുന്നു, അവിടെ പരിശുദ്ധാത്മാവില്ല, ഇത്രയും പരിശുദ്ധാത്മാവ് അതുകൊണ്ട് അവനെ അറിയാൻ പറ്റിയ ഞങ്ങൾ ഗൾഫിലായിരുന്നു. നിന്നെ എന്റെ കോളേജിൽ അഡ്മിഷൻ തരണ്ടാണ് വേറെ ആർക്ക് അഡ്മിഷൻ കൊടുത്താൽ നിനക്ക് ഞാൻ അഡ്മിഷൻ തരണം തരണം. സഭയെ പറ്റി ഒന്നും അറിയില്ല, വേദോസം ഒന്നും അറിഞ്ഞില്ല. അവന് നമ്മുടെ കോളേജിൽ നിന്ന് അഡ്മിഷൻ കൊടുത്തെന്നാണ് തിരുമേനി അന്ന് ചോദിച്ച ചോദ്യം. നമ്മുടെ മക്കളിൽ പലരും സഭയെ പറ്റിയോ, സഭയുടെ ചരിത്രത്തെ പറ്റിയോ, പരിശുദ്ധ പിതാക്കന്മാരുടെ ചരിത്രത്തെ പറ്റിയോ ഒന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ സഭയിൽ വിശുദ്ധന്മാരെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. ആ വിശുദ്ധന്റെ ബയോഗ്രഫി ഒരു ഭാഗമാണ് പറയണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളത് സഭയ്ക്ക് ശോഭനമല്ല. അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ ഒരു കുടുംബത്തിൽ അങ്ങനെ കുട്ടി ജനിക്കാൻ പാടില്ല. ആ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്കൂളിൽ വിട്ട് സഭയുടെ ചരിത്രം പഠിക്കണം, സഭ എന്താണെന്ന് നാം പഠിക്കണം, സഭയുടെ പാരമ്പര്യം പഠിക്കണം. മുഴുവൻ കാര്യങ്ങളും വേദവസ്ഥത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ സ്നേഹം പറയുന്ന പോലെ പ്രതാവ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും എഴുതണമെങ്കിൽ ഭൂമി മുഴുവൻ ഉണ്ടെങ്കിൽ പറ്റിയത്. അപ്പൊ പല കാര്യങ്ങളും സഭയുടെ പാരമ്പര്യങ്ങളിലൂടെ സഭയുടെ കേട്ടുകേൾപ്പിലൂടെ തലമുറ തലമുറ കൈമാറി വരുന്നതാണ്. അത് അറിയാൻ കഴിയാത്ത കുട്ടി അവരെ ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയുടെ ആവശ്യവും പഠിപ്പിക്കുക എന്നുള്ളതാണ്. അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായി ശാസ്ത്രത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ അർത്ഥത്തിൽ ഈ ലോകത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ 1000 മന്ത്രങ്ങൾ വ്യാപന തലച്ചോറ് ഉപയോഗിച്ച് പ്രപഞ്ചത്തെ മുഴുവൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന മൗഢ്യം കാണിക്കുമ്പോൾ പല അല്പജ്ഞാനികളും ഈശ്വര വിശ്വാസം നകലുകയാണ്. ലിറ്റിൽ നോളജ് ഇസ് വെരി ഡേഞ്ചറസ് തിങ്. അതുകൊണ്ട് അടിസ്ഥാനമായ ഈശ്വര വിശ്വാസം കുട്ടിയുടെ മനസ്സിൽ കൊടുക്കുകയും പ്രാർത്ഥിക്കാൻ അവനെ പഠിപ്പിക്കുകയും വേണം. അത് സെന്റ് സ്കൂളിന്റെ പ്രാഥമികമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തെ ഡൂ എന്ന് പറയുന്നത് ക്രിയേറ്റ് ഗുഡ് ക്യാരക്ടർ എന്നുള്ളതാണ്. നല്ല സ്വഭാവ മഹിമ കുട്ടികളെ വളർത്തിയെടുക്കാൻ സംഘ സ്കൂളിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കണം. ഓരോരുത്തരും എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് സമൂഹം വളരെ കൃത്യമായി നോക്കുന്നതാണ്. പണ്ട് പറയും ഉണ്ണിയെ കണ്ടാൽ ഊരിലെ പഞ്ഞ അറിയാം. ഇപ്പൊ ശരിക്കും പറയേണ്ടത് ഉണ്ണിയെ കണ്ടാൽ അവന്റെ
സെക്കൻഡറി സ്കൂളുകളിലൂടെ അഖില ലോക അസോസിയേഷൻ അല്ലെങ്കിൽ കൺവെൻഷൻ വളരെ കൃത്യമായി രണ്ട് ഇക്വേഷൻ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ മുമ്പാകെ തന്നിരിക്കുകയാണ്. അതിലേറ്റവും ആദ്യത്തത് ഒരു ഇക്വേഷൻ മൂന്നെണ്ണം ചെയ്തതാണ്. സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആ സെക്കൻഡറി സ്കൂളിന്റെ അധിപന്മാർ പ്രിൻസിപ്പളും അധ്യാപകരും കയ്യിൽ വെക്കേണ്ട ആദ്യത്തെ ഇക്വേഷൻ win them for Christ, build them for Christ and send them for Christ എന്നുള്ളതാണ്. ക്രിസ്തുവിന് വേണ്ടി ആ കുട്ടികളെ വീണ്ടെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. സെക്കൻഡറി സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചൊരു കുട്ടി ഒരു നാട്ടിലെ റൌഡിയായി തീർന്നുവെങ്കിൽ, സെക്കൻഡറി സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചൊരു കുട്ടി ഒരു മർഡറർ ആയി തീർന്നുവെങ്കിൽ, സെക്കൻഡറി സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചൊരു കുട്ടി ആ നാട്ടിലൊരു ബലാത്സംഗക്കാരനായി മാറിയെങ്കിൽ, ആ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും ആ ഇടവകയിലെ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല. Win them for Christ, ക്രിസ്തുവിന് വേണ്ടി അവരെ വീണ്ടെടുക്കണം. Build them for Christ, നല്ലൊരു ക്രിസ്ത്യാനിയെ വാർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ശ്രീ പാൻഡ്രോസ് അദ്ദേഹത്തിന് പ്രസിദ്ധമായ ഒരു ഇക്വേഷനിൽ പറയുന്നു, മഹാത്മാഗാന്ധി വാസ് മോർ ക്രിസ്ത്യൻ ദാൻ മോസ്റ്റ് ക്രിസ്ത്യൻസ് എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളെന്ന് മാമോസാമയ്ക്ക് പേര് വയ്ക്കുന്ന പലരെക്കാളും നല്ല ക്രിസ്ത്യാനിയായിരുന്നു മഹാത്മാഗാന്ധി എന്നുള്ളതാണ്. 1947 ഹിന്ദു മുസ്ലിം കലാപങ്ങൾ നടക്കുമ്പോൾ നവഖലിയെ ആയിരക്കണക്കിന് ആളുകളെ വെട്ടി നുറുക്കപ്പെട്ട റോഡുകളിൽ ഇടുമ്പോൾ, 100,000 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ മഹാനായ വിഷ്ണു ചോദിച്ചു, Where are the Christians of this India gone എന്നായിരുന്നു. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ എവിടെ പോയി എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ആ രണ്ട് ചോദ്യങ്ങളും നമ്മുടെ നെഞ്ചിന് നേരെ വരുന്ന ചോദ്യങ്ങളാണ് മനസ്സിലാക്കാം. സെക്കൻഡറി സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി ഒരു കൊലപാതകിയായോ ഒരു റേപ്പിസ്റ്റ് ആയോ ഒരു നാട്ടിലെ റൌഡിയായോ ഗുണ്ടയായോ ഒരു ടെററിസ്റ്റ് ആയോ രൂപാന്തരപ്പെട്ടാൽ ആ സെക്കൻഡറി സ്കൂൾ അഭിലഷണീയമായ ഒരു സെക്കൻഡറി സ്കൂൾ അല്ല എന്നുള്ളതാണ്. ബിൽഡ് ദം ഫോർ ക്രൈസ്റ്റ് 10 ഘട്ടം കൊണ്ട് വളർത്തിയെടുക്കേണ്ടതാണ് സെക്കൻഡറി സ്കൂളിന്റെ ക്ലാസ്. ഒന്നാമതായി സെൻഡ് ദം ഫോർ ക്രൈസ്റ്റ്, യേശുവിന് വേണ്ടി ലോകം മുഴുവൻ അവർ ഐക്യപ്പെടണം എന്നുള്ളതാണ്. യേശുവിന് വേണ്ടി ഐക്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജോൺ പോൾ രണ്ടാമൻ മാർക്കോക്ക ഓൺ ദ ത്രെഷോൾഡ് ഓഫ് പെന്തക്കോസ്റ്റ് എന്ന പുസ്തകത്തിൽ ഒരു കാര്യം പറയുകയാണ്. ഒരു യുവാവ് യേശുവിന്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, നിത്യരക്ഷ നേടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ആൻഡ് ജീസസ് ക്രൈസ്റ്റ് വാസ് അവൈലബിൾ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ ഇൻ ദാറ്റ് ടൈം. ഈ 20-ാം നൂറ്റാണ്ടിൽ 21-ാം നൂറ്റാണ്ടിലും കോടിക്കണക്കിന് ആളുകൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 ഭവനങ്ങളിൽ 6 ഭവനങ്ങളും ഭൂരിപക്ഷ മതമായി നിൽക്കുന്ന ക്രിസ്തു മതം കടന്നു കയറാത്ത ഒരു മേഖലയാണ് എവറസ്റ്റ് കൊടുമുടിയിൽ നിന്ന് 2,000 മൈൽ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചാൽ the least number of Christians are in that circle. ഇന്ന് ക്രൈസ്തവര് ദൈവവിശ്വാസം ഇല്ലാത്തവരായ ആളുകൾ ഈ ചോദ്യം ചോദിക്കും, നിത്യരക്ഷിതാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിവില്ലാത്തവനാണ് ഒരു സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയെങ്കിൽ ആ സെക്കൻഡറി സ്കൂൾ അഭിലഷണീയമായ സെക്കൻഡറി സ്കൂൾ അല്ല. To answer that question, you shall be equipped to do so. അത് പറയാനുള്ള കഴിവ് വേണം. ഒരു ബെസിബസാർ 4 മൊട്ട ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ കഴിവില്ലാത്തവന് നമ്മുടെ ഇടവകയിൽ നിന്ന് ഒരു സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി പോയാൽ ആ സെക്കൻഡറി സ്കൂൾ യോഗ്യത ഒരു സെക്കൻഡറി സ്കൂൾ അല്ല. അതുകൊണ്ടാണ് സെക്കൻഡറി സ്കൂളിന്റെ ലോക അസോസിയേഷൻ പറയുന്നു, Win them for Christ, build them for Christ and send them for Christ. രണ്ടാമത് ഇക്വേഷനും കൂടി ലോക കൗൺസിൽ നൽകുകയാണ്. അത് സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ 3 നെടും തൂണുകൾ, വിശ്വാസത്തിന്റെ 3 നെടും തൂണുകൾ വേണം പടുത്തുയർത്താൻ എന്നുള്ളതാണ്. അതാദ്യത്തത് ഗ്ലോറീസ് ഓഫ് ദ പാസ്റ്റ്, 2 സ്ട്രെങ്ത് ഓഫ് ദ പ്രസന്റ്, 3 ഹോപ്സ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന 3 എണ്ണമാണ്. സെക്കൻഡറി സ്കൂളിലെ താളുകളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവൻ ആദ്യമായി പഠിക്കേണ്ടത് ഗ്ലോറീസ് ഓഫ്
വിശ്വാസത്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ബുദ്ധിശക്തി കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച അംബ്രോസിനെയോ അപ്രയമിനെയോ എന്ന് തുടങ്ങി എത്ര പേരാണ് ശലോമിന്റെ പ്രസംഗ പരമ്പരയിൽ ഞാൻ ഈ വിശുദ്ധന്മാരുടെ ചരിത്രം എടുത്ത് പറയുമ്പോൾ ഈ മഹാന്മാരായ വിശുദ്ധന്മാരുടെ ചരിത്രം ജനം അറിയാൻ വേണ്ടിയാണ് അത് ഞാൻ പറയുന്നത്. വിശുദ്ധ കുർബാനയുടെ കുത്തേലിൽ മഹാന്മാരായ സഭയുടെ പിതാക്കന്മാരുടെ നീണ്ട ലിസ്റ്റ് നമ്മൾ വായിക്കുകയാണ്. ഓരോ വിശുദ്ധനും സഭയുടെ ചരിത്രത്തിലെ മഹത്തായ സംഭാവനകൾ ചെയ്ത ജനതകൾക്ക് വിശ്വാസം പകർന്നു നിർത്ത മഹാന്മാരായ ചക്രവർത്തികളെ പരാജയപ്പെടുത്തിയ ബീജഭീഷുക്കളായിരുന്നു, വിശ്വാസം വീര്യമുള്ളവരായിരുന്നു. ആ മഹാന്മാരെ പറ്റി, ആ വിശുദ്ധന്മാരെ പറ്റി കുട്ടികൾ അറിഞ്ഞിരിക്കണം. സൺഡേ സ്കൂളിലെ താളുകൾ ഗോംബോർ ഗ്ലോറീസ് ഓഫ് ദ പാസ്റ്റ്, പഴമയുടെ മഹത്വം കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതാണ്. ലിബേരിയ ചക്രവർത്തി ഉൾപ്പെടെ, നീറോ സീസർ ഉൾപ്പെടെ, ഡയോക്ലേഷ്യൻ ചക്രവർത്തി ഉൾപ്പെടെ, മധ്യത്താകിയ ജൂലിയൻ ഉൾപ്പെടെ എത്ര ചക്രവർത്തിമാർ എന്തെല്ലാം ചെയ്തു, ക്രൈസ്തവ സഭയ്ക്ക് എന്തെല്ലാം പറ്റിയോ പറ്റിയില്ല. അവിടെയാണ് ആ സഭയുടെ മഹത്വം. 2000 കൊല്ലം അഹംപുരം നിലനിന്നിട്ട് എന്തെല്ലാം പ്രതിസന്ധികൾ ഇതിലെ കൂടെ വന്നിട്ടും ഈ സഭയോട് നിൽക്കുന്നു എന്നുള്ളത് അതിന്റെ ശക്തിയുടെ ലക്ഷണമാണ്. മൂന്നാമതായി ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ. ബാക്കിയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും വർത്തമാനകാലത്തിന് പ്രതീക്ഷ നൽകുമായിരിക്കും, സാമ്പത്തികമോ മറ്റെന്തെങ്കിലുമോ പ്രതീക്ഷകൾ നൽകുമായിരിക്കും. പക്ഷെ ഇഹലോകത്തിലെ ജീവിതത്തിൽ മരണശേഷം നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയും നൽകുന്ന മറ്റൊരു ഫിലോസഫിയും ഭൂമിയിലില്ല. ഇവിടെ ഇഹലോകത്തിലും പരലോകത്തിലും പ്രതീക്ഷകൾ നൽകുന്ന അത്ഭുതകരമായ ഫിലോസഫി സദസ്സുള്ള താളുകളുടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. 100,000 പേർ ജീവിച്ചിരിക്കുമ്പോൾ 9 പേർ മാത്രം ആത്മഹത്യകൾ എന്ന രോഗ ആവറയിൽ ഇന്ന് കേരളം 100,000 പേരിൽ 35 പേർ ആത്മഹത്യ ചെയ്യുന്ന സ്ഥലമാണ്. കേരളത്തിലെ 2 ജില്ലകൾ 54 എത്തിയിരിക്കുന്നു, ഇടുക്കിയും വയനാട്. 100,000 പേർ ജീവിക്കുമ്പോൾ 64 ആത്മഹത്യ നൽകുന്ന സൂയിസൈഡ് വില്ലേജ് ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രാമവും കേരളത്തിൽ തന്നെയാണ്, സൂർണാർ എന്ന് പറയുന്ന ഗ്രാമം. എങ്ങനെ പറ്റി ഈ സ്ഥലത്തിനല്ലേ കുഴപ്പം? കേരളത്തിന് പറ്റിയത് ഈശ്വരവിശ്വാസം കുറയുന്നതിനാൽ പരലോക ജീവിതത്തിലോ ഇഹലോക ജീവിതത്തിലോ നാം പ്രതീക്ഷയില്ലാത്തവരാകുന്നു. അവിടെയാണ് ആത്മഹത്യയുടെ നിരക്കുകൾ കൂടാനുള്ള കാരണം. ഇഹലോക ജീവിതത്തിൽ ആത്മവിശ്വാസത്തിൽ ജീവിക്കാനും നിത്യരക്ഷത്തെ പറ്റിയുള്ള പ്രതീക്ഷയോടെ ജീവിക്കാനും സഭയുടെ വിശ്വാസത്തിന്